അതിതീക്ഷിതമായുണ്ടായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പത്തനംതിട്ട ഇടയാറമുളയിൽ വൻ കൃഷിനാശം. ലാഗവേലി പാടശേഖരത്ത് വിതച്ച 1200 കിലോ വിത്ത് 3 ട്രാക്ടറുകളും വെള്ളത്തിൽ മുങ്ങി. കിഴക്കൻ മേഖലയിലുണ്ടായ അതിശക്തമായ മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ഉഴുതു തീർന്നയുടൻ വിത്ത് വിതയ്ക്കാനിരിക്കെയാണ് ഇടയാറമുള ലാഗവേലി പാടശേഖരം രണ്ടാം വട്ടവും വെള്ളത്തിൽ മുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മൂലം പമ്പയാറിലെ ജലനിരപ്പ് ഉയർന്നതാണ് കാരണം. എന്നാൽ ഒരു രാത്രി കൊണ്ട് ഇത്രയേറെ നഷ്ടമുണ്ടാവുമെന്ന് കർഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. 20 ഏക്കറോളം പാടത്ത് വിതയ്ക്കാനായി സൂക്ഷിച്ച 12,000 കിലോ വിത്തുകളാണ് വെള്ളത്തിൽ മുങ്ങിയത്. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയ ട്രാക്ടറുകൾ 2 ദിവസത്തിനു ശേഷമാണ് കരയ്ക്കെത്തിക്കാനായത്. കൃഷിവകുപ്പ് മുഖേന സഹായിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആറമ്മുള പഞ്ചായത്ത് കർഷകർക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ട്രാക്ടറുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടെ ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് കുറ്റ്യാടി കാവിലും പാറയിലും പല വീടുകളും അപകടാവസ്ഥയിലാണ്. മൺകെട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ നിന്ന് പെരുമഴയത്താണ് നാട്ടുകാർ പലരെയും പുറത്തെത്തിച്ചത്. വ്യാപകമായി ഉരുൾപൊട്ടലുണ്ടായ കാവിലും പാറ വള്ളുവൻ കുന്നിന്റെ താഴ്ഭാഗത്തെ വീടുകളോട് ചേർന്നെല്ലാം മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മുളവട്ടത്തെ പാർത്ഥസാരഥിയുടെ വീടിനോട് ചേർന്ന വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടു. തൊട്ടടുത്ത ഗംഗാധരന്റെ വീടും ഇതേ അവസ്ഥയിലാണ്. ചെറിയ കുഞ്ഞുങ്ങളുമായി സുരക്ഷിതമായി ഇവിടെ കഴിയാനാവില്ല. ഉരുൾപൊട്ടൽ മുന്നിൽ കണ്ട ഈ കുടുംബങ്ങൾ ഭീതിയോടെ ഇറങ്ങിയോടുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നിലവിൽ തെക്ക് കിഴക്കൻ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവുണ്ടായി. നിലവിൽ 138.70 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ സ്പിൽവേയിലെ 8 ഷട്ടറുകളിലൂടെ 3,800 ഘനയടിയോളം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇതേ തുടർന്ന് പെരിയാർ നദിയിലെ ജലനിരപ്പ് 3 അടിയോളം ഉയർന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.